ഒരു കോളേജ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ വിജ്ഞാന കേന്ദ്രമായി മാറിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് മുൻ ധനകാര്യ മന്ത്രി തോമസ് ഐസക് എഞ്ചിനീയറിംഗ് കോളേജിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ രീതിയിലുള്ള വിജ്ഞാന വിതരണമല്ല കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്നത് മറിച്ച് കോളേജ് തനതായി വികസിപ്പിച്ച സാങ്കേതിക വിദ്യയും സൗകര്യങ്ങളും കഴിവും പ്രാപ്തിയും സമീപ പ്രദേശങ്ങളിലെ പൊതുസ്ഥാപനങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാണ് വിജ്ഞാന വിതരണം നടത്തുന്നത് സമീപത്തെ ഓരോ ഗ്രാമങ്ങളിലും ഈ രീതിയിലുള്ള ഇടപെടലാണ് കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നത് കോളേജിലെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഒരു തടസ്സവും വരാത്ത രീതിയിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിനായി പരിശ്രമിക്കുന്നതെന്നും തോമസ് ഒരു പ്രദേശത്തിന്റെ മുഴുവൻ വിജ്ഞാന കേന്ദ്രമായിട്ട് എങ്ങനെ മാറാം എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ തളിപ്പറമ്പിൽ ഇവിടത്തെ വയർലെസ് നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 155 കേന്ദ്രങ്ങളിലെ സർവലൻസ് ക്യാമറകൾ ഇവിടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എല്ലാ സ്കൂളുകളും നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട് അംഗനവാടികൾ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ലൈബ്രറികളെ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഇവയുടെ എല്ലാത്തിൻ്റെയും കേന്ദ്രമായിട്ട് വിജ്ഞാന കേന്ദ്രങ്ങൾ ഓരോ ഗ്രാമത്തിലും വരാൻ പോവുകയാണ് അത് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊന്നും തടസ്സപ്പെടുത്താതെ തന്നെ അതിൻ്റെ ഒരു അനുബന്ധ പ്രവർത്തനങ്ങളായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ് അധ്യാപകർ വിദ്യാർത്ഥികൾ അങ്ങനെ നാടിൻ്റെ മുഴുവൻ ആദരവ് നേടുന്ന രീതിയിലേക്ക് ഒരു വിദ്യാലയം ഉയർന്നിരിക്കുകയാണ് കോളേജിൽ നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി കിച്ചണും സിഒഎയുടെ സഹകരണത്തോടെ തളിപ്രമ്പ് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ക്യാമറ പദ്ധതിയും തോമസ് ഐസക് സന്ദർശിച്ചു മുൻ തളിപ്രമ്പ് എംഎൽഎ ജെയിംസ് മാത്യു സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം പി ശശികുമാർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ കോളേജ് പ്രിൻസിപ്പൽ രജനി മധു മെക്കാനിക്കൽ എച്ച്ഒഡി ഡോക്ടർ പി സൂരജി എന്നിവരും കൂടെയുണ്ടായിരുന്നു സിനുസ് തളിപ്രമ്പ